നമസ്കാരം. നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിലേക്ക് പോവാണ്. ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു, ഞങ്ങളുടെ രാഷ്ട്രീയം ഇന്നതാണ്, ഞങ്ങളുടെ രാഷ്ട്രീയം ഇന്നതായതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾ അംഗത്വം എടുക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫയൽ ഞങ്ങൾ ഒപ്പിട്ട് തരൂ എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ആ ഉദ്യോഗസ്ഥനോട്? നിങ്ങൾ തീർച്ചയായും ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് നിയമ നടപടി എടുക്കുകയും അദ്ദേഹത്തിന് ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കുകയും ആവശ്യമായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുകയും ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളൊരു ജനാധിപത്യ വിശ്വാസിയാണെങ്കിൽ നിങ്ങളത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു പോസ്റ്റ് കാണിക്കാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. നോക്കൂ, ഒരു കഴുതയെ ഒരു വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുള്ളൊരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അതിൽ എഴുതിയിട്ടുണ്ട്, ആര് കയറ്റി എന്തിനു കയറ്റി എന്ന് തർക്കിച്ച് നിൽക്കാതെ ഇറക്കാൻ കിട്ടിയ അവസരം പാഴാക്കാതിരിക്കുക എന്ന്. ഈ പോസ്റ്റ് ഞാനോ നിങ്ങളോ ഒരു സാധാരണക്കാരായ ഒരു വ്യക്തികളായ നമ്മൾ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊരു കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഭരണാധികാരികളെ വിമർശിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതുപോലെ നമ്മുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശമുണ്ട്. സഭ്യമായ രീതിയിലെല്ലാം പെരുമാറാനും സംസാരിക്കാനും നമുക്ക് അവകാശമുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരെ അവരുടെ ജീവനോ സ്വത്തിനോ അതുപോലെ അവരുടെ ജീവിതത്തിനോ ഹനിക്കാത്ത രീതിയിൽ നമ്മൾ പ്രതികരിച്ചാൽ മതി. മാന്യമായി സഭ്യമായി പ്രതികരിക്കുക എന്ന് മാത്രം. പോളിംഗ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. നമുക്കറിയാം ഒരുപാട് പേർ നമ്മുടെ വോട്ട് രേഖപ്പെടുത്താൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ആ പോളിംഗ് ബൂത്തിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതിനു മുമ്പ് BLO ഉണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു BLO കുറേ സ്ലിപ്പുമായി നമ്മുടെ വീടുകളിൽ കയറിയിറങ്ങാണ്. വീടുകളിൽ കയറിറങ്ങി അദ്ദേഹം നമ്മളോട് പറയുകയാണ്, ഈ സ്ലിപ്പ് നിങ്ങൾക്ക് തരുന്നത് ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കാനാണ്, ഈ സ്ലിപ്പ് തരുന്നത് ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ചിന്തിക്കൂ. നിങ്ങൾ ആ BLO-ക്കെതിരെ നിയമ നടപടി എടുക്കും. നേരത്തെ ഓഫീസർമാരുടെ കാര്യം പറഞ്ഞതുപോലെ അതുപോലെ ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പോളിംഗ് ഉദ്യോഗസ്ഥൻ അതേ രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്നു. എന്ത് നിയമ നടപടി എടുത്തു എന്ന് എനിക്കറിയില്ല. ഒരു രവി കുമ്മഞ്ചേരി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം അധ്യാപകനാണെന്നാണ്. ആ അധ്യാപകനായ ആ വ്യക്തി ഒരു പോളിംഗ് ഓഫീസറാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലുള്ള ഒരു മൈക്രോ ഒബ്സർവറാണ്. ഈ മൈക്രോ ഒബ്സർവറായിട്ട് ചുമതലയുള്ള അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡും ഫോട്ടോയും ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ അദ്ദേഹം കഴിഞ്ഞ ദിവസം 25-ാം തീയതി രാവിലെ 8:24 ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് പേജിൽ. അതായത് ശിവരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തു. അതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത്. ഒരു കഴുതയെ ടാങ്കിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ആര് കയറ്റി എന്തിനു കയറ്റി എന്നുള്ളതല്ല ഇതിന്റെ ഇറക്കണം, അതായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണോ, അതോ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ, അതോ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? ഈ ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ഇവിടെ ആ വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയിരിക്കുന്ന കഴുതയായി സങ്കല്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ പറയുന്നു അദ്ദേഹത്തെ അതിന് വിനിയോഗിച്ചിട്ടുള്ള ആ പ്രധാനമന്ത്രി കഴുതയാണ്, ആ കഴുതയെ ഇറക്കി മറ്റാരെങ്കിലും കയറ്റണമെന്ന്. ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ അതങ്ങ് പോയേക്കാം, പക്ഷേ ഇദ്ദേഹം അത് പറയാൻ പാടില്ലാത്തതാണ്. ഇദ്ദേഹം ഒരു മൈക്രോ ഒബ്സർവറാണ്, ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യാനേ പാടില്ല. മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പാടില്ല. അതായത് അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, അത് എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, എല്ലാ ഓഫീസർമാർക്കും ഉണ്ട്. പക്ഷേ ഒരു ഉത്തരവാദിത്വം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ അതിൻ്റെ മേൽ ആ ആളായിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു മോശമാണെന്ന് തോന്നി. മാത്രമല്ല ആ പോസ്റ്റിന് താഴെ, അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ള രവി കുമ്മഞ്ചേരിയുടെ പോസ്റ്റിന് താഴെ ഒരു പ്രവീൺ ഒരു കമൻ്റ് എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ളത് കുറ്റകരമായ കാര്യമാണ്, അതുകൊണ്ട് വളരെ അടിയന്തരമായി ഈ പോസ്റ്റ് നിങ്ങൾ റിമൂവ് ചെയ്യണം, ഇത് റിമൂവ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് നോക്കിയിട്ടില്ല എന്നൊരു കമൻ്റ് എഴുതിയിട്ട് അതുവരെ നോക്കിയിട്ടില്ല. അതായത് കുറ്റമറ്റ രീതിയിൽ ഒരു ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം, തെരഞ്ഞെടുപ്പ് സംവിധാനം കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട, ചുമതലയേൽക്കപ്പെട്ട ഒരു വ്യക്തി തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ കൃത്യവിലോപം, ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ, ആ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം, അർഹമായ ശിക്ഷ അതിന് ലഭിക്കണം. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരും അത് ചെയ്യാൻ പാടില്ല. വ്യക്തമായ രാഷ്ട്രീയമുള്ള വ്യക്തികൾ ഇറങ്ങിക്കോട്ടെ, അതല്ലെങ്കിൽ അത്തരത്തിൽ പദവികൾ അവരേൽക്കാതിരിക്കുക. പദവികൾ ഏറ്റുകഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും ഒരുപോലെ ആയിരിക്കണം, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. സഖാവ് പിണറായി വിജയൻ.
നമ്മൾ എങ്ങനെയൊക്കെ വിമർശിച്ചാലും ഏതൊക്കെ രീതിയിൽ വിമർശിച്ചു കഴിഞ്ഞാലും മുഖ്യമന്ത്രി എന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. യാതൊരു സംശയമില്ല കാര്യത്തില്. നമുക്ക് എന്ത് ചെയ്തു തരുന്നു, എങ്ങനെ ചെയ്തു തരുന്നു എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. ഒരു മുഖ്യമന്ത്രിയുടെ സൈൻ വേണം, ഒരു മുഖ്യമന്ത്രിയെ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിണറായി വിജയനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ, വേറെ ആരും പോയി കാണാൻ പറ്റൂല. ഒരു പ്രധാനമന്ത്രിയുടെ ഒപ്പ് വേണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെ കാണാൻ പറ്റൂ. ഒരു എം പിയുടെ ഒപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതാത് മേഖലയിലുള്ള എം പിയുടെ ഒപ്പ് മാത്രമേ നോക്കാൻ പറ്റൂ, കാരണം അവരാണ് അതിന്റെ ചുമതലപ്പെട്ടവർ അവിടെ. അതുപോലെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു പദവിയുണ്ട്. അതായത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു പദവി ഏറ്റെടുക്കുമ്പോൾ അത് പൊതുവായി നിലകൊള്ളുന്നതായിരിക്കണം. അങ്ങനെ അല്ലാത്തവർ ഗുരുതരമായ കൃത്യ വിലോപമാണ് നടക്കുന്നത്, അവർ കുറ്റക്കാരാണ്, അവർ ശിക്ഷിക്കപ്പെടണം.